നമസ്കാരം. നെറ്റ്‌വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. രാജ്യവ്യാപകമായി ബി ജെ പി ശുദ്ധീകരണ പ്രവർത്തനം നടത്തുകയാണെന്ന് സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം ഇ പി ജയരാജൻ. എസ് ഡി പി ഐ പോലുള്ള സംഘടനകൾ ആർ എസ് എസിന് വീര്യം നൽകുകയാണെന്നും ഇ പി ജയരാജൻ. മാടായിപ്പാറ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ മാടായിപ്പാറ പരിസ്ഥിതി സംരക്ഷണ പദയാത്രയ്ക്ക് തുടക്കമായി. മാടായിപ്പാറയിൽ ഡി സി സി പ്രസിഡന്റ് മാർട്ടിൻ ജോർജ് പദയാത്ര ഉദ്ഘാടനം ചെയ്തു. അമൃത് രണ്ട് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയ പയ്യന്നൂർ നഗരസഭാ പരിധിയിൽ സമഗ്ര കുടിവെള്ള പദ്ധതി. 23 കോടി രൂപ ചെലവിൽ നടപ്പിലാക്കുന്ന പദ്ധതിയുടെ ഡി പി ആർ തയ്യാറാക്കുന്നതിനായി വാട്ടർ അതോറിറ്റി ഏൽപ്പിക്കാൻ നഗരസഭാ കൌൺസിൽ യോഗത്തിൽ തീരുമാനം. കണ്ടൽ ചെടികളെ നട്ടുവളർത്തി പരിപാലിച്ച് ഉദുമ സ്കൂളിലെ കായിക അധ്യാപകനും മാടക്കാൽ സ്വദേശിയുമായ ബാബു സുരേഷ്. മാതൃകാ പ്രവർത്തനത്തിലൂടെ ബാബു സുരേഷ് നട്ടുപിടിപ്പിച്ചത് 1000-ൽ അധികം കണ്ടൽ ചെടികൾ. വിശദമായ വാർത്തകളിലേക്ക്. രാജ്യവ്യാപകമായി ബി ജെ പി ശിഥിലീകരണ പ്രവർത്തനം നടത്തുകയാണെന്ന് സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം ഇ പി ജയരാജൻ. സി പി ഐ എം മാടായി നോർത്ത് ലോക്കൽ കമ്മിറ്റിക്ക് വേണ്ടി പുതുതായി നിർമ്മിച്ച ഇ കെ നായനാർ മന്ദിരത്തിന്റെ ഉദ്ഘാടനം വെങ്ങരയിൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു ഇ പി ജയരാജൻ. ഇന്ത്യയിൽ രാജ്യവ്യാപകമായി ബി ജെ പി ശിഥിലീകരണ പ്രവർത്തനം നടത്തുകയാണെന്നും എസ് ഡി പി ഐയുടെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും പ്രവർത്തനങ്ങൾ ആർ എസ് എസിന് വീര്യം നൽകുകയാണെന്നും തൃക്കാക്കരയിൽ എൽ ഡി എഫിന് വോട്ട് കൂടുകയാണ് ചെയ്തതെന്നും ഇ കെ നായനാർ സ്മാരക മന്ദിരം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഇ പി ജയരാജൻ പറഞ്ഞു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ആർ എസ് എസിന്റെ ഓഫീസുകൾ പഴയതുപോലെ പ്രവർത്തിച്ചാൽ പോരാ, ഈ സാങ്കേതിക രംഗത്തെ ഉപയോഗപ്പെടുത്തിയും ഓരോ കുടുംബങ്ങളുമായി ഓരോ പാർട്ടി അംഗങ്ങളുമായി മറ്റ് ബഹുജന സംഘടനകളിൽ പ്രവർത്തിക്കുന്ന ഓരോ സഖാവുമായി ദൈനംദിന ബന്ധപ്പെട്ടും കാര്യങ്ങൾ വിശകലനം ചെയ്തും പ്രവർത്തിക്കാൻ കഴിയത്തക്ക നിലയിൽ ഇന്നത്തെ ആധുനിക സാങ്കേതിക വിദ്യ. എം വിജിൻ എം എൽ എ ഇ കെ നായനാരുടെ ഫോട്ടോ അനാച്ഛാദനം ചെയ്തു. ഒ വി നാരായണൻ പതാക ഉയർത്തി. മുൻ എം എൽ എ ടി വി രാജേഷ് അധ്യക്ഷത വഹിച്ചു. സി പി എം മാടായി നോർത്ത് ലോക്കൽ സെക്രട്ടറി എം രാമചന്ദ്രൻ, കെ പത്മനാഭൻ, പി പി ദാമോദരൻ, ഐ വി ശിവരാമൻ, വി വിനോദ്, ഇബ്രാഹിം വെങ്ങര തുടങ്ങിയവർ സംബന്ധിച്ചു. നെറ്റ്‌വർക്ക് ന്യൂസ്, പഴയങ്ങാടി. മാടായിപ്പാറ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ മാടായിപ്പാറ പരിസ്ഥിതി സംരക്ഷണ പദയാത്രയ്ക്ക് തുടക്കമായി. ലോക പരിസ്ഥിതി ദിനത്തിൽ മാടായിപ്പാറയിൽ ഡി സി സി പ്രസിഡന്റ് മാർട്ടിൻ ജോർജ് ഉദ്ഘാടനം ചെയ്തു. മാടായിപ്പാറ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ നടന്ന മാടായിപ്പാറ പരിസ്ഥിതി സംരക്ഷണ പദയാത്ര ഡി സി സി പ്രസിഡന്റ് മാർട്ടിൻ ജോർജ് ഉദ്ഘാടനം ചെയ്തു. ഇവിടെ നടപ്പിലാക്കുമ്പോൾ ഉണ്ടാകുന്നത് ഏറ്റവും വലിയ വിഷയം എന്ന് പറയുന്നത് പാരിസ്ഥിതിക പ്രശ്നങ്ങൾ തന്നെയാണ് എന്ന് നമുക്കറിയാം. ഇവിടെ നമ്മൾ മരങ്ങൾ വെച്ചുപിടിപ്പിക്കുന്നു. ആ വെച്ചുപിടിപ്പിക്കുന്ന മരങ്ങൾ ഒരു ദാക്ഷിണ്യവുമില്ലാതെ അത് പിഴുതെറിയുന്ന സമീപനം ഇവിടെ സ്വീകരിക്കപ്പെടുന്നുണ്ട്. ഉപേക്ഷിക്കൂ സിൽവർ ലൈൻ, രക്ഷിക്കൂ കേരള നാടിനെ, രക്ഷിക്കൂ മാടായിപ്പാറയെ എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചാണ് പദയാത്ര നടത്തുന്നത്. വി പി മുഹമ്മദ് അലി അധ്യക്ഷത വഹിച്ചു. കെ പി ചന്ദ്രാംഗദൻ, പി പി കൃഷ്ണൻ, പ്രഭാകരൻ കടന്നപ്പള്ളി, ബി അഷറഫ്, എ പി ബദറുദ്ദീൻ, ഭാസ്കരൻ വെള്ളൂർ, സുധീർ വെങ്ങര തുടങ്ങിയവർ പങ്കെടുത്തു. മാടായിപ്പാറ സംരക്ഷണ സമിതി ചെയർമാൻ പി പി കൃഷ്ണൻ, സെക്രട്ടറി കെ പി ചന്ദ്രാംഗദൻ എന്നിവരാണ് പദയാത്ര നയിക്കുന്നത്. നെറ്റ്‌വർക്ക് ന്യൂസ്, പഴയങ്ങാടി. അമൃത് രണ്ട് പദ്ധതിയിൽ ഉൾപ്പെടുത്തി പയ്യന്നൂർ നഗരസഭാ പരിധിയിൽ സമഗ്ര കുടിവെള്ള പദ്ധതി. 23.21 കോടി രൂപ ചെലവിൽ നടപ്പിലാക്കുന്ന പദ്ധതിയുടെ ഡി പി ആർ തയ്യാറാക്കുന്നതിനായി വാട്ടർ അതോറിറ്റി ഏൽപ്പിക്കാൻ നഗരസഭാ കൌൺസിൽ യോഗത്തിൽ തീരുമാനിച്ചു. എല്ലാവർക്കും കുടിവെള്ളം എന്ന ലക്ഷ്യത്തോടെയാണ് പയ്യന്നൂർ നഗരസഭയിൽ അമൃത് രണ്ട് പദ്ധതിയിൽ ഉൾപ്പെടുത്തി സമഗ്ര കുടിവെള്ള പദ്ധതി തയ്യാറാക്കുന്നത്. 23.21 കോടി രൂപ ചെലവിൽ നടപ്പിലാക്കുന്ന പദ്ധതിയിൽ 11.606 കോടി കേന്ദ്ര സർക്കാർ വിഹിതമാണ്. സംസ്ഥാന സർക്കാർ വിഹിതമായി 8.704 കോടിയും ലഭിക്കും. 2.901 കോടി നഗരസഭ വഹിക്കണം. ഇത് പ്ലാൻ തനത് ഫണ്ടിൽ നിന്ന് കണ്ടെത്താനാണ് തീരുമാനം. നഗരസഭയിൽ കുടിവെള്ളക്ഷാമം കൂടുതൽ അനുഭവപ്പെടുന്ന പ്രദേശങ്ങൾക്ക് മുൻഗണന നൽകി ഡി പി ആർ തയ്യാറാക്കുന്നതിനായി കേരള വാട്ടർ അതോറിറ്റിയെ ചുമതലപ്പെടുത്താൻ നഗരസഭാ കൌൺസിൽ യോഗത്തിൽ തീരുമാനമായി. കുടിവെള്ളക്ഷാമം കൂടുതൽ അനുഭവപ്പെടുന്ന പ്രദേശങ്ങളുടെ ലിസ്റ്റ് തയ്യാറാക്കി വാട്ടർ അതോറിറ്റിക്ക് നൽകാനും തീരുമാനിച്ചു. പദ്ധതി തുകയിൽ 6000 കണക്ഷൻ നൽകാനാണ് വാട്ടർ അതോറിറ്റി സന്നദ്ധത അറിയിച്ചതെന്ന് കൗൺസിൽ യോഗത്തിൽ അറിയിച്ചു. ചെയർപേഴ്സൺ കെ വി ലളിത, വൈസ് ചെയർമാൻ പി വി കുഞ്ഞപ്പൻ,
ടി വിശ്വനാഥൻ, കെ കെ ഫൽഗുനൻ എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കണ്ടൽ ചെടികളെ നട്ടുവളർത്തി പരിപാലിച്ച് ഉദുമ സ്കൂളിലെ കായിക അധ്യാപകനും മാടക്കാൽ സ്വദേശിയുമായ ബാബു സുരേഷ് 1000-ലധികം കണ്ടൽ ചെടികളാണ് സുരേഷിന്റെ നേതൃത്വത്തിൽ നട്ടുവളർത്തിയത്. അഴിമുഖങ്ങളിലും ചതുപ്പുനിലങ്ങളിലും കായലോരങ്ങളിലും വളർന്നുവരുന്ന വൃക്ഷങ്ങളും കുറ്റിച്ചെടികളും അടങ്ങുന്ന സങ്കീർണമായ ആവാസ വ്യവസ്ഥകളാണ് കണ്ടൽക്കാട്. 15 വർഷങ്ങൾക്ക് മുൻപ് വനം വകുപ്പ് കൗവായിക്കായലിൽ നട്ടുപിടിപ്പിച്ച കണ്ടൽ തൈകളുടെ സംരക്ഷണ ചുമതല ബാബു സുരേഷിനായിരുന്നു. ഈ കണ്ടൽ ചെടികളിൽ നിന്നുണ്ടായ വിത്തുകളിൽ നിന്നും ഇപ്പോൾ കണ്ടൽ തൈകൾ ഉൽപ്പാദിപ്പിച്ച് നടാൻ പാകമാക്കിയിരിക്കുന്നു. ഈ കണ്ടൽ നഴ്സറിയിൽ 1000-ത്തോളം തൈകൾ ഉൽപ്പാദിപ്പിച്ചിട്ടുണ്ട്. സ്കൂൾ കുട്ടികളുടെയും NSS യൂണിറ്റിന്റെയും നേതൃത്വത്തിൽ ഇവ നട്ടുപരിപാലിക്കാനുള്ള ശ്രമങ്ങൾ നടത്തി പുതുതലമുറയെ കൂടി ഈ കണ്ടൽ സംരക്ഷണത്തിന്റെ ഭാഗമാക്കാനുള്ള ശ്രമങ്ങളാണ് ബാബു സുരേഷിന്റെ നേതൃത്വത്തിൽ നടന്നുവരുന്നത്. ഉഷ്ണമേഖലാ കാടുകൾ ആഗിരണം ചെയ്യുന്ന കാർബണിനേക്കാൾ 50 ഇരട്ടി കാർബൺ വലിച്ചെടുക്കാനുള്ള ശേഷി ഈ കണ്ടൽ കാടുകൾക്കുണ്ട്. അതുവഴി അന്തരീക്ഷ മലിനീകരണം ഒരു പരിധിവരെ കുറയ്ക്കാനും ഇവ സഹായിക്കുന്നു. വ്യത്യസ്ത ഇനം മത്സ്യങ്ങളടക്കമുള്ള ജലജീവികൾക്ക് സുരക്ഷിതമായി പ്രജനനം നടത്താനും പക്ഷികൾക്ക് കൂടുകൂട്ടാനും ഈ പ്രദേശങ്ങൾ ഏറെ അഭികാമ്യമാണ്. കണ്ടൽക്കാട് കാണുവാനും അറിയുവാനും കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നിന്നും ഇവിടെ നിരവധി ആളുകൾ എത്തുന്നു. ജലാശയങ്ങൾക്ക് സമീപം കണ്ടൽ ചെടികൾ നട്ടുവളർത്തുക, കണ്ടൽക്കാടുകൾ സംരക്ഷിക്കുക എന്നതാണ് പരിസ്ഥിതി സംരക്ഷണത്തിന് ഫലപ്രദമായ ഒരു മാർഗം. ഏകദേശം 15 വർഷങ്ങൾക്ക് മുമ്പ് വനം വകുപ്പ് കൗവായി കായലിൽ നട്ട, അതായത് വെച്ചു പിടിപ്പിച്ച കണ്ടൽ തൈകളാണ് ഇപ്പോൾ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോ ഇതിന്റെ സംരക്ഷണ ചുമതല ആ സമയത്ത് എനിക്കായിരുന്നു. അന്ന് മുതലാണ് എനിക്ക് ഈ ഇതിനെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കണം എന്ന ഒരു ആശയം വന്നത്. അപ്പോൾ അതിന്റെ ഫലമായി ഇപ്പോൾ ഈ നമ്മൾ പണ്ട് വെച്ച കണ്ടൽ ചെടികളിൽ നിന്ന് വിത്തുകൾ പാകമായി റെഡിയായി വന്നിട്ടുണ്ട്. കണ്ടൽ ചെടി നടലും പരിപാലനവും തുടങ്ങിയ പ്രവൃത്തികളിൽ കുട്ടികളെയും പങ്കാളികളാക്കി ഇവരെ പ്രകൃതി സ്നേഹികളാക്കി മാറ്റുക എന്ന ലക്ഷ്യവും ബാബു സുരേഷിനുണ്ട്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. മാടായിപ്പാറ സംരക്ഷണത്തിന് മൺചിരാതിൽ ദീപം തെളിയിച്ച് വേറിട്ട പ്രതിഷേധവുമായി KPSTA മാടായി ഉപജില്ലാ കമ്മിറ്റി. വടുകുന്ത തടാകക്കരയിൽ KPSTA സംസ്ഥാന സെക്രട്ടറി വി മണികണ്ഠൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. സിൽവർ ലൈൻ പദ്ധതി ഉപേക്ഷിക്കുക, മാടായിപ്പാറയെ സംരക്ഷിക്കുക എന്നാവശ്യപ്പെട്ടുകൊണ്ട് KPSTA മാടായി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാടായിപ്പാറ വടുകുന്ത തടാകക്കരയിൽ പരിസ്ഥിതി സംരക്ഷണ സദസ് നടത്തി. 50-ഓളം പ്രവർത്തകർ മൺചിരാതിൽ ദീപം തെളിയിച്ചുകൊണ്ടായിരുന്നു പ്രതിഷേധം നടത്തിയത്. ജൈവ വൈവിധ്യ കേന്ദ്രമായ മാടായിപ്പാറയെ തകർക്കുന്ന സമീപനമാണ് സർക്കാർ സ്വീകരിക്കുന്നത്. പരിസ്ഥിതിയെ സംരക്ഷിക്കേണ്ടവർ തന്നെ നശിപ്പിക്കുകയാണെന്ന് പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് KPSTA സംസ്ഥാന സെക്രട്ടറി വി മണികണ്ഠൻ പറഞ്ഞു. സമൂഹം ഏറെ പ്രയാസത്തിലൂടെയാണ് കടന്നു പോകുന്നത്. കഴിഞ്ഞ കാലങ്ങളിൽ പ്രളയമായും കോവിഡായും ആകെ ലോകമാകെ മുങ്ങിയപ്പോൾ ഉപജില്ലാ പ്രസിഡന്റ് കേറീന അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന നിർവാഹക സമിതി അംഗം വി പ്രകാശൻ, പി അബ്ദുൾ ഖാദർ, പി സുധീർ, പി മുരളീധരൻ, എൻ രാമചന്ദ്രൻ, പി കുട്ടിക്കൃഷ്ണൻ, ഇ സുരേശൻ, ഇ വിൻസെന്റ് രാജു എന്നിവർ പ്രസംഗിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. ചുമട്ടുതൊഴിലാളി യൂണിയൻ CATU കരിവള്ളൂർ ഡിവിഷൻ സമ്മേളനം കരിവള്ളൂർ രക്തസാക്ഷി നഗറിൽ നടന്നു. CATU ജില്ലാ സെക്രട്ടറി PV കുഞ്ഞപ്പൻ ഉദ്ഘാടനം ചെയ്തു. പുതിയ പുതിയ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. നേരത്തെ വലിയ തോതിലുള്ള പ്രയാസം അനുഭവിച്ചവരാണ് നമ്മുടെ നാട്ടിൽ കെ എം പ്രദീപ് പതാക ഉയർത്തി. ചുമട്ടുതൊഴിലാളി നിയമത്തിൽ ഭേദഗതി വരുത്തി തൊഴിൽ സംരക്ഷിക്കുന്നതിനാവശ്യമായ നടപടികൾ സർക്കാർ സ്വീകരിക്കണമെന്നും മിനിമം പെൻഷൻ 5000 രൂപയാക്കണമെന്നും ചുമട്ടുതൊഴിലാളി യൂണിയൻ CATU കരിവള്ളൂർ ഡിവിഷൻ സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. ചടങ്ങിൽ UV രാമചന്ദ്രൻ മുഖ്യാതിഥിയായി. എം കരുണാകരൻ, TT രാജൻ, എൻ അജയൻ, പി കുഞ്ഞികൃഷ്ണൻ, TV വിനോദ്, VV പ്രദീപൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ.
ജൂൺ 7 മുതൽ പയ്യന്നൂർ എഫ് സി ഐയിൽ ആരംഭിക്കുന്ന സമരം തൊഴിലാളി വിരുദ്ധമെന്ന് ലോറി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ. പയ്യന്നൂരിൽ മാധ്യമ സമ്മേളനത്തിലാണ് ലോറി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ഇക്കാര്യം വ്യക്തമാക്കിയത്. പയ്യന്നൂരിലെ എഫ് സി ഐയിൽ സി ഐ ടി യു നടത്തുന്ന സമരം തൊഴിലാളി വിരുദ്ധമാണെന്നാണ് പയ്യന്നൂർ ഏരിയ ലോറി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ആരോപിക്കുന്നത്. നേരത്തെ തന്നെ ഏപ്രിൽ 15-നും മെയ് 9-നും സമര പ്രഖ്യാപനങ്ങൾ നടത്തിയിരുന്നെങ്കിലും എഫ് സി ഐയിൽ ജോലി ചെയ്തു വരുന്ന ഡ്രൈവർമാരും ക്ലീനർമാരും സഹകരിക്കാത്തതിനാൽ ഉപേക്ഷിക്കേണ്ടി വന്നിരുന്നു. ഇനി ജൂൺ 7 മുതൽ നടത്താൻ ഉദ്ദേശിക്കുന്ന സമരത്തിലും എഫ് സി ഐയിൽ തൊഴിലെടുക്കുന്ന 35 തൊഴിലാളികളിൽ 31 പേരും പങ്കെടുക്കില്ല എന്ന് പരസ്യ പ്രഖ്യാപനം നടത്തിയിട്ടുണ്ടെന്നാണ് ലോറി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ പറയുന്നത്. സമാധാനപരമായ തൊഴിലന്തരീക്ഷം നിലനിൽക്കുന്ന എഫ് സി ഐയിൽ വീണ്ടും ഒരു സമരത്തിന് മുതിരുന്നത് തൊഴിലാളി വിരുദ്ധമാണെന്നാണ് ലോറി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ എടുക്കുന്ന നിലപാട്. ഇപ്പോഴത്തെ സമരം തീർത്തും ആവശ്യമില്ലാത്തതാണെന്നും എഫ് സി ഐയിൽ തൊഴിലെടുത്തുകൊണ്ടിരിക്കുന്നവർക്ക് തൊഴിൽ നിഷേധിക്കുന്നു എന്ന വിചിത്രമായ കാരണം കാണിച്ചാണ് സമരം നടത്താൻ തുനിയുന്നത് എന്നും ഇവർ കുറ്റപ്പെടുത്തുന്നു. ഇത് സാധൂകരിക്കാൻ ഈ ലോറി കൃത്യമായി തന്നെ തൊഴിൽ ചെയ്തതിന്റെ രേഖകളും തെളിവായി നിരത്തുന്നുണ്ട്. എഫ് സി ഐയിലെ ട്രേഡ് യൂണിയൻ മുൻ സെക്രട്ടറിയും പ്രസിഡന്റും 9 ലോറികൾ സ്വന്തം പേരിലും മറ്റുള്ളവരുടെ പേരിലുമായി കൈവശം വയ്ക്കുകയും ലോഡുകൾ കുത്തകയാക്കി വയ്ക്കുന്നതിനുമെതിരെ തൊഴിലാളികളും ഉടമകളും തിരിഞ്ഞതും ലോഡുകൾ കൈകാര്യം ചെയ്യുന്നതിൽ നിന്നും മുൻ യൂണിയൻ നേതാവിനെ ഒഴിവാക്കിയതുമാണ് ഇവരെ ചൊടിപ്പിച്ചിരിക്കുന്നത് എന്നും അതാണ് സമരത്തിന് ആധാരമെന്നുമാണ് ലോറി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ആരോപിക്കുന്നത്. മാധ്യമ സമ്മേളനത്തിൽ പ്രസിഡന്റ് വി നാരായണൻ, ജനറൽ സെക്രട്ടറി കെ ബാലചന്ദ്രൻ, പി ചന്ദ്രൻ, കെ പി അബ്ദുൾ അഷ്റഫ് തുടങ്ങിയവർ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പെൻസിലുകൾ കൊണ്ട് വരയുടെ മായാജാലം തീർത്ത് 8-ാം ക്ലാസ്സുകാരൻ. അരവഞ്ചാലിനടുത്തെ കോലാച്ചിക്കുണ്ടിലെ ടി വി സായന്താണ് ചിത്രകലാരംഗത്ത് പുതിയ വാഗ്ദാനമാകുന്നത്. ചെറിയ പ്രായത്തിനുള്ളിൽ 100-ഓളം ചിത്രങ്ങളാണ് ഈ മിടുക്കൻ വരച്ചു കഴിഞ്ഞത്. പെൻസിലുകളോടും പേനകളോടുമാണ് സായന്തിന് ഇഷ്ടം കൂടുതൽ. വിവിധ ഇനങ്ങളിൽപ്പെട്ട ഒട്ടേറെ പെൻസിലുകളും പേനകളും സായന്തിന്റെ പക്കലുണ്ട്. ജീവനില്ലെങ്കിലും ഇവയെല്ലാം കൊതിക്കുന്ന ഒരു കാര്യമുണ്ട്, സായന്തിന്റെ വിരലുകൾക്കുള്ളിൽ ഒന്ന് ഒതുങ്ങിക്കൂടാൻ. അങ്ങനെ ആ വിരലുകൾക്കുള്ളിൽ ഒട്ടിച്ചേർന്ന് നിൽക്കുമ്പോൾ തങ്ങളിലൂടെ വിരിയുന്ന ചിത്രങ്ങൾ ആവോളം കണ്ട് നിർവൃത്തി അടയാത്ത ആരുമില്ലെന്ന് നിസ്സംശയം പറയാം. ന്യൂജൻ ചിത്രകാരനാണ് സായന്ത്. പ്രകൃതിയുടെ മനോഹാരിത വരക്കുന്നതിൽ വലിയ താല്പര്യം ഇല്ലെന്ന് പറയാം. വാട്ടർ കളർ അധികം ഉപയോഗിക്കാൻ അല്പം മടിയാണ്. പെൻസിൽ കൂടുതൽ ഉപയോഗിക്കുന്നതിനാൽ സിനിമാ നടന്മാരെയാണ് ഇഷ്ടം കൂടുതൽ, അതും തമിഴ് തെലുങ്ക് നടന്മാരോട്. അപൂർവം ചിലപ്പോൾ രാഷ്ട്രീയ സാമൂഹിക നേതാക്കളെയും വരച്ചെടുക്കും. ഞാൻ ഈ ചിത്രം വര പറഞ്ഞാൽ എൽ കെ ജി ആ ഒരു സമയത്തായിരുന്നു തുടങ്ങിയത്. പിന്നെ ഇപ്പോൾ ഇപ്പം വരക്കും, ഇപ്പം കുറേ ചിത്രമെല്ലാം വരച്ചിട്ടുണ്ടായി. ഞാൻ ഈ കൂടുതൽ സിനിമാ നടന്മാർ അങ്ങനെയല്ല വരക്കൽ. പിന്നെ ഞാൻ ഉപയോഗിക്കുന്ന അധികം പെൻസിൽ ഷെയ്ഡിങ് ചെയ്യാറ്, കളർ പെൻസിലിങ്ങും ചെയ്യും. പിന്നെ കളർ പെൻസിൽ ഉപയോഗിക്കുന്നത് പറഞ്ഞാൽ ഫേബർ കാസ്റ്റലിൻ്റെ കളറാണ്. പെൻസിൽ ഷെയ്ഡിങ് ചാർക്കോൾ പെൻസിലുകൾ ഉപയോഗിക്കാറുണ്ട് ഷെയ്ഡിങ്ങിൻ്റെ. അരവഞ്ചാലിന് സമീപം കോലാച്ചിക്കുണ്ടിലെ ടി വി വിനോദ് ധന്യ ദമ്പതികളുടെ മൂത്ത മകനാണ് സായന്ത്. പെരിങ്ങോം കേന്ദ്രീയ വിദ്യാലയത്തിലെ 8-ാം ക്ലാസ്സുകാരൻ. അച്ഛൻ വിനോദിനും ചിത്രരചനയിൽ കഴിവുണ്ട്. ഇതാണ് മകനിലേക്കും പകർന്നത്. എൽ കെ ജി മുതൽ സായന്ത് ചിത്രരചന ആരംഭിച്ചിരുന്നു. ഇതിനകം 100-ഓളം ചിത്രങ്ങൾ ഈ മിടുക്കൻ വരച്ചു തീർത്തു. വാട്ടർ കളറിലേക്കും ശ്രദ്ധ ചെലുത്തി കൂടുതൽ ചിത്രങ്ങൾ വരക്കാനുള്ള ഒരുക്കത്തിലാണ് സായന്ത്. 3-ാം ക്ലാസ്സുകാരി നിഹാര സഹോദരിയാണ്. പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായി കാങ്കോല അലപ്പടമ്പ പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വിപുലമായ പരിപാടികൾ സംഘടിപ്പിച്ചു. വലിയ ജനപിന്തുണയോടെയാണ് പരിസ്ഥിതി ദിനം ആഘോഷിച്ചത്. ലോക പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായി കർഷക സംഘം ആലപ്പടമ്പ വെസ്റ്റ് വില്ലേജിൽ ഫലവൃക്ഷ തൈകൾ നട്ടുപിടിപ്പിച്ചു. കർഷക സംഘം ജില്ലാ വൈസ് പ്രസിഡന്റ് പി ശശിധരൻ നടയിൽ ഉദ്ഘാടനവും ഫലവൃക്ഷ തൈകളുടെ വിതരണോദ്ഘാടനം ടി വിജയനും നിർവഹിച്ചു. ലോക പരിസ്ഥിതി ദിനമാണ്. ലോകത്തെമ്പാടും ഇതുപോലുള്ള വിവിധ രൂപത്തിലുള്ള പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. കർഷക സംഘം എന്നുള്ള നിലയിലാണെങ്കിൽ ലക്ഷക്കണക്കിന് വരുന്ന മരങ്ങളാണ് വെച്ചുപിടിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. കെ പി കമലാക്ഷൻ അധ്യക്ഷത വഹിച്ചു. ദേവിയോട്ടുകാവ് ദേവസ്വം ചെയർമാൻ സി കെ ബാലകൃഷ്ണൻ, ടി കെ ശങ്കരൻ മാസ്റ്റർ, കെ മനോഹര ബാബു, ടി വി ബാലഗോപാലൻ, വി രതീഷ് എന്നിവർ സംസാരിച്ചു. കേരള കർഷക സംഘം മാത്തിൽ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ മാത്തിൽ ഐ ആർ പി സി കേന്ദ്രത്തിൽ മുരിങ്ങത്തോട്ട നിർമ്മാണത്തിന്റെ ആരംഭം കുറിക്കലും മരച്ചീനി കൃഷിയുടെ നടിയിലും നടന്നു. കർഷക സംഘം ജില്ലാ വൈസ് പ്രസിഡന്റ് പി ശശിധരൻ നടിൽ ഉദ്ഘാടനം നിർവഹിച്ചു. കുഞ്ഞിക്കണ്ണൻ അധ്യക്ഷത വഹിച്ചു.
വി വി ഭാസ്കരൻ, ശങ്കരൻ മാസ്റ്റർ, വി എം ജയകൃഷ്ണൻ, പി കരുണാകരൻ, കെ ദാമോദരൻ, കെ വി പവിത്രൻ, ജയാനന്ദ് തുടങ്ങിയവർ പങ്കെടുത്തു. പയ്യന്നൂർ മർച്ചൻ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഉടമസ്ഥതയിൽ കാങ്കോലുള്ള സ്ഥലത്ത് ഫലവൃക്ഷത്തൈകൾ നട്ടു. നടീൽ ഉദ്ഘാടനം ബാങ്ക് പ്രസിഡന്റ് പി വിജയൻ നിർവഹിച്ചു. ഇതുപോലെ ചെടികൾ നട്ടുകൊണ്ട് നമ്മുടെ നാട്ടിൽ ഒരു ഹരിതവനം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിലെ സർക്കാരിൻ്റെ നിർദ്ദേശപ്രകാരം സഹകരണ മേഖലകളിലെല്ലാം ഇതുപോലെ ഈ ജൂൺ 5-ന് എല്ലാ സ്ഥാപനത്തിൻ്റെ പരിധിക്കകത്തും നമ്മുടെ സ്ഥാപനത്തിന്റെ സ്വന്തം സ്ഥലത്താണ് ഇത് ഈ മാവിൻ്റെ നട്ടിട്ടുള്ളത്. കെ വി മുരളീധരൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി എം പി സുരേഷ്, പി വി രാജീവൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. പയ്യന്നൂർ റൂറൽ ബാങ്കിന്റെ നേതൃത്വത്തിൽ കാങ്കോൽ ബാങ്കിന്റെ സ്ഥലത്ത് വൃക്ഷത്തൈ നടീൽ നടന്നു. ബാങ്ക് പ്രസിഡന്റ് ഇ പി കരുണാകരൻ ഉദ്ഘാടനം നിർവഹിച്ചു. ബാങ്ക് ഡയറക്ടർ ഗംഗാധരൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. ബാങ്ക് സെക്രട്ടറി ഒ നാരായണൻ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. കേരള ക്ഷേത്രകലാ അക്കാദമി ചുവർ ചിത്രകലാ പരിശീലന പരിപാടിക്ക് തുടക്കമായി. മാടായിക്കാവ് കേരള ക്ഷേത്രകലാ അക്കാദമി ഹാളിൽ ചിത്രകാരൻ ഗോവിന്ദൻ കണ്ണപുരം ഉദ്ഘാടനം ചെയ്തു. കേരള ക്ഷേത്രകല അക്കാദമി ചുവർ ചിത്രകലാ പരിശീലന പരിപാടി ചിത്രകാരൻ ഗോവിന്ദൻ കണ്ണപുരം ഉദ്ഘാടനം ചെയ്തു. കേരള ക്ഷേത്രകല അക്കാദമി ചെയർമാൻ ഡോക്ടർ കെ എച്ച് സുബ്രഹ്മണ്യൻ അധ്യക്ഷത വഹിച്ചു. കൃഷ്ണൻ നടുവിലത്ത്, ശിവശങ്കരൻ, കെ വി എൻ ബൈജു, ശ്രീകുമാർ എന്നിവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. ഒരേയൊരു ഭൂമി എന്ന സന്ദേശം ഉയർത്തിപ്പിടിച്ച് കടന്നപ്പള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ലോക പരിസ്ഥിതി ദിനാചരണം നടത്തി. വ്യത്യസ്തങ്ങളായ പരിപാടികളാണ് ദിനാചരണത്തിന്റെ ഭാഗമായി നടന്നത്. സ്കൂളിൽ പൂന്തോട്ടം, പച്ചക്കറിത്തോട്ടം എന്നിവ ഒരുക്കിയും വിവിധ മരങ്ങളെ പരിചയപ്പെടുത്തിയും പരിയാരം ഔഷധിയുമായി ചേർന്ന് ഔഷധ സസ്യങ്ങൾ, ഫലവൃക്ഷങ്ങൾ എന്നിവ സ്കൂൾ പറമ്പിൽ നട്ടും മരയാത്ര നടത്തിയുമാണ് പരിസ്ഥിതി ദിനാചരണ പരിപാടി സംഘടിപ്പിച്ചത്. കുട്ടികൾ വീടുകളിൽ ഇതുവരെ പരിപാലിച്ച മരങ്ങളുടെ അടുത്തുനിന്ന് സെൽഫി മത്സരം, പുതിയ മരങ്ങൾ നട്ടുപിടിപ്പിക്കൽ എന്നിവയും നടത്തി. പരിപാടികളുടെ ഉദ്ഘാടനം കടന്നപ്പള്ളി പാണപ്പുഴ പഞ്ചായത്ത് ആരോഗ്യക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി വി സുധാകരൻ നിർവഹിച്ചു. മനോജ് കൈപ്പറത്ത്, പി വി രാജേഷ്, ലതീഷ് പുതിയടത്ത്, എം സിൽജ, എസ് എച്ച് അനുനന്ദ, കെ ശ്രാവൺ എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. നാലുപാടും പുഴകളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന തെക്കുംപാട് തായക്കാവ് പരിസരം സമാനതകളില്ലാത്ത വിധം ജൈവ വൈവിധ്യം കൊണ്ട് സമ്പന്നമാണ്. ഉപ്പുവെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന തായക്കാവിലെ മണിക്കിണറിൽ എന്നും ശുദ്ധജലമാണ്. തെക്കുംപാട് പ്രകൃതിയുടെ കാഴ്ചകൾ ഏറെ മനോഹരവുമാണ്. ഉപ്പുവെള്ളത്തെ ശുദ്ധജലമാക്കാനുള്ള ഡീസലൈസേഷൻ പ്ലാന്റുകൾ ലോകമെങ്ങും പ്രവർത്തിക്കുന്നത് വലിയ തോതിൽ ഊർജം ഉപയോഗിച്ചാണ്. ചിലവേറിയ ഒരു പ്രക്രിയയുമാണിത്. എന്നാൽ തീരദേശത്തെ സ്വാഭാവിക കണ്ടൽവനാവരണങ്ങൾക്ക് ഈ പ്രവൃത്തി എത്രയോ നിസ്സാരവും ലളിതവുമാണ്. ഇതറിയാൻ തെക്കുംപാട് തായക്കാവിലെത്തണം. ഇവിടെയൊരു മണിക്കിണറുണ്ട്. ചുറ്റും ഉപ്പുവെള്ളമുള്ള കായൽ. പക്ഷേ കണ്ടൽവനാവരണത്താൽ ചുറ്റപ്പെട്ട തായേക്കാവിലെ മണിക്കിണറിൽ ലഭിക്കുന്നതാകട്ടെ ശുദ്ധജലവും. കിണറിന് തൊട്ടടുത്തുള്ള കുളത്തിൽ പോലും ഉപ്പുവെള്ളം ലഭിക്കുമ്പോൾ മണിക്കിണറിൽ ലഭിക്കുന്നത് ഉപ്പിന്റെ അംശം ലവലേശം പോലുമില്ലാത്ത ശുദ്ധജലമാണ്. കഴിഞ്ഞ പ്രളയകാലത്ത് തെക്കുംപാട്ടെ പല വീടുകളിലെയും കിണറുകളിൽ ഉപ്പുവെള്ളം കയറിയിരുന്നു. അപ്പോഴും മണിക്കിണറിലേത് ശുദ്ധജലം തന്നെയായിരുന്നുവെന്ന് സമീപവാസികൾ പറയുന്നു. ഇവിടെ തായക്കാവ് 18 ഏക്കർ സ്ഥലമാണ്. തായക്കാവ് 18 ഏക്കറിലും കംപ്ലീറ്റ് ഈ അമ്പലവും ആ രണ്ട് കൊള്ളും ഒഴികെ ബാക്കിയെല്ലാം കണ്ടൽക്കാടാണ് എൻ്റെ അകത്ത്. അപ്പോൾ ഈ കണ്ടൽ കാടിൻ്റെ അകത്ത് നമ്മുടെ തായക്കാവിൽ ഉള്ള മണിക്കിണർ പ്യൂർ വാട്ടറാണ്. ശരിക്കും വെച്ചാൽ നമ്മൾ മിനറൽ വാട്ടർ മാതിരി ഉണ്ട് ഏത് സീസണിലും. ദ്വീപിന്റെ സംരക്ഷണ പാളിയായി നിലകൊള്ളുന്ന കണ്ടൽക്കാട് തന്നെയാണ് ഇതിന് കാരണമെന്ന് പഠനങ്ങൾ പറയുന്നു. കാട്, പുഴ, തെയ്യക്കാവ്, നെൽവയൽ, കണ്ടൽവനം, ചതുപ്പ്, ചുരൽപ്പടർപ്പുകൾ, സസ്യജന്തു വൈവിധ്യം തുടങ്ങി ചെറിയ സ്ഥലത്തു തന്നെ സൂക്ഷ്മ ആവാസ വ്യവസ്ഥ നിലകൊള്ളുന്ന ഇത്തരമൊരു അപൂർവത അധികമെവിടെയും കാണാനാവില്ല. ദ്വീപിന്റെ വേലിക്കെട്ടായി നിലകൊള്ളുന്ന കണ്ടൽവനങ്ങൾ ഇവിടെയുള്ള ജനങ്ങളുടെ ജീവന്റെ സംരക്ഷണ പാളി തന്നെയാണ്. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. ക്യാൻസർ രോഗികൾക്ക് വിഗ് നിർമ്മിക്കുന്നതിനായി കേശദാനം ചെയ്ത മാതൃകയായി ചെറുകുന്ന് ഇടത്തട്ട ഭാവന കലാകായിക വേദി ആൻഡ് ഗ്രന്ഥാലയം പ്രവർത്തകർ കോവിഡ് കാലത്തുൾപ്പെടെ നിരവധി സേവന പ്രവർത്തനങ്ങൾ ഇവർ നടത്തിയിരുന്നു.
വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ പരിസ്ഥിതി ദിനാചരണ പരിപാടികൾ നടന്നു. വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിച്ച് വിപുലമായ പരിപാടികളാണ് നടന്നത്. യുവകലാസാഹിതി കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പരിസ്ഥിതി പക്ഷാചരണത്തിന്റെ ഭാഗമായി നടന്ന പരിസ്ഥിതി ദിന ജില്ലാതല പരിപാടികൾ ശില്പി സുരേന്ദ്രൻ കൂക്കാനം നൽകിയ നാട്ടുമാവിൻ തൈകൾ നട്ടുകൊണ്ട് കവി മാധവൻ പൊറച്ചേരി ഉദ്ഘാടനം ചെയ്തു. കരിവള്ളൂർ രാജൻ, യുവകലാസാഹിതി കരിവള്ളൂർ യൂണിറ്റ് സെക്രട്ടറി അജയകുമാർ, സിപിഐ മണ്ഡലം സെക്രട്ടറി എം രാമകൃഷ്ണൻ, കെ വിനോദ്കുമാർ, ചന്ദ്രൻ കൽപ്പത്ത്, കെ മിഥുൻ തുടങ്ങിയവർ സംസാരിച്ചു. പരിപാടിയുടെ ഭാഗമായി ഒരാഴ്ചക്കാലം ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിൽ യുവകലാസാഹിതിയുടെ നേതൃത്വത്തിൽ നാട്ടുമാവുകൾ നട്ട് സംരക്ഷിക്കും. ഒരു തൈ നടാം ബലവൃക്ഷ ഔഷധ സസ്യങ്ങളുടെ വാർഡ്തല ഉദ്ഘാടനം കിഴക്കേ കണ്ടങ്കാളി മുത്തപ്പൻ മടപ്പുരയ്ക്ക് സമീപം നടന്നു. വാർഡ് കൌൺസിലർ കെ ബാലന്റെ അധ്യക്ഷതയിൽ നഗരസഭാ ചെയർപേഴ്സൺ കെ വി ലളിത നടീൽ ഉദ്ഘാടനം നിർവഹിച്ചു. ടി വി നാരായണൻ, ഒ നാരായണൻ, എൻ വി സുനിൽകുമാർ, സുകേഷ്, ടി റൈജു, രാജേഷ് കുറ്റ്യാട്ട്, ഒ കമലാക്ഷൻ തുടങ്ങിയവർ സംബന്ധിച്ചു. തായിനേരി എസ് എ ബി ടിം ഹയർ സെക്കൻഡറി സ്കൂൾ എൻ എസ് എസ് യൂണിറ്റ് സ്കൂൾ ക്യാമ്പസ് ശുചിയാക്കിയും വൃക്ഷത്തൈകൾ നട്ടും പരിസ്ഥിതി ദിനം ആചരിച്ചു. സ്കൂൾ മാനേജർ എം ബി അബ്ദുൾ മുത്തലിബ്, പ്രോഗ്രാം ഓഫീസർ മെഹബൂബ് റഹ്മാൻ പി വി, സായിലാൽ കണ്ടോത്ത്, ശ്രീലക്ഷ്മി, ഷിഹാബുദ്ദീൻ, മിസ്ഹബ് എന്നിവർ സംസാരിച്ചു. പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായി പയ്യന്നൂർ ലയൺസ് ക്ലബ്ബ് അങ്കണത്തിൽ ചെടികൾ നട്ടുപിടിപ്പിച്ചു. ലയൺസ് മുൻ മൾട്ടിപ്പിൾ കൌൺസിൽ ചെയർപേഴ്സൺ ഡോക്ടർ എസ് രാജീവ് ഉദ്ഘാടനം ചെയ്തു. പി ഗംഗാധരൻ അധ്യക്ഷത വഹിച്ചു. വി വി സുരേന്ദ്രൻ, പ്രൊഫസർ കെ രാജഗോപാലൻ, ഡോക്ടർ ബാലാമണി രാജീവ്, ജയരാജ് കുട്ടമത്ത്, മനോജ് പറമ്പത്ത് എന്നിവർ സംസാരിച്ചു. കോറോം ശ്രീനാരായണ ഗുരു കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ നാച്ചുറൽ ക്ലബ്ബ് ഉദ്ഘാടനവും പരിസ്ഥിതി വാരാഘോഷവും പ്രിൻസിപ്പൽ ഡോക്ടർ ലീന എ വി ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രിൻസിപ്പൽ പ്രൊഫസർ കെ രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. പ്രൊഫസർ സുന്ദർ വെങ്കിടാചലം, കെ ധനരാജ് തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് കോളേജ് പരിസരത്ത് ശുചീകരണ പ്രവൃത്തിയും വൃക്ഷത്തൈ വെച്ചുപിടിപ്പിക്കലും നടന്നു. പി വിലാസ്, പ്രൊഫസർ എം വർഷ, പ്രൊഫസർ പി രജീഷ്, സി പ്രേമാനന്ദ്, എൻ ഗാന എന്നിവർ നേതൃത്വം നൽകി. ക്യാമ്പസിനെ പച്ചത്തുരുത്തായി മാറ്റുവാനുള്ള പ്രവർത്തനങ്ങളും ആരംഭിച്ചു. ശാസ്ത്ര സാഹിത്യ പരിഷത്ത് മാത്തൽ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ ശില്പശാല സംഘടിപ്പിച്ചു. സമന്വയ ഹാളിൽ നടന്ന ശില്പശാല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം വി സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെയും റൂറൽ സയൻസ് ടെക്നോളജി സെന്ററിന്റെയും ആഭിമുഖ്യത്തിലാണ് വ്യവസായ ശില്പശാല സംഘടിപ്പിച്ചത്. പുതിയതായി വ്യവസായം തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഏതെല്ലാം വ്യവസായങ്ങൾ തെരഞ്ഞെടുക്കാം, അതിനുള്ള ആനുകൂല്യങ്ങൾ എന്നിവയൊക്കെ വിശദമായി പ്രതിപാദിച്ചുകൊണ്ടായിരുന്നു കണ്ണൂർ വ്യവസായ വാണിജ്യ വകുപ്പിൽ നിന്നും ഡെപ്യൂട്ടി ഡയറക്ടർ തസ്തികയിൽ നിന്നും വിരമിച്ച കെ പ്രഭാകരന്റെ ക്ലാസ് നടന്നത്. 20 പേർ ക്ലാസ്സിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. മാടായി തിരുവർക്കാട്ടുകാവ് ക്ഷേത്ര നവീകരണ സമിതി പ്രസിഡന്റായിരുന്ന സി എച്ച് ഭാസ്കരൻ നമ്പ്യാരെ അനുസ്മരിച്ചു. അനുസ്മരണ പരിപാടിയിൽ നിരവധി പേർ പങ്കെടുത്തു. മാടായിക്കാവ് ക്ഷേത്രകലാ അക്കാദമി ഓഡിറ്റോറിയത്തിൽ നടന്ന സി എച്ച് ഭാസ്കരൻ നമ്പ്യാർ അനുസ്മരണ ചടങ്ങിൽ ചിറക്കൽ കോവിലകം രവീന്ദ്രവർമ്മ രാജ, മുൻ എം എൽ എ ടി വി രാജേഷ്, ക്ഷേത്ര നവീകരണ സമിതി സെക്രട്ടറി കെ വി ബൈജു, അഡ്വക്കേറ്റ് ടി വി ഹരീന്ദ്രൻ, പവിത്രൻ കുഞ്ഞിമംഗലം, പി പി ദാമോദരൻ, കെ എച്ച് സുബ്രഹ്മണ്യൻ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. കേരള വ്യാപാരി വ്യവസായ സമിതി കുന്നൂർ യൂണിറ്റ് കൺവെൻഷൻ കുന്നൂർ ടാഗോർ വായനശാല ഓഡിറ്റോറിയത്തിൽ നടന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി ഷൈമ ഉദ്ഘാടനം ചെയ്തു. കേരള വ്യാപാരി വ്യവസായി സമിതി കുന്നൂർ യൂണിറ്റ് കൺവെൻഷനും വ്യാപാരി മിത്ര പദ്ധതി ഉദ്ഘാടനവും കുന്നൂർ ടാഗോർ സ്മാരക വായനശാലയിൽ നടന്നു. ചടങ്ങിൽ കുന്നൂർ യൂണിറ്റ് പ്രസിഡന്റ് കുപ്പത്തി കുഞ്ഞുരാമൻ അധ്യക്ഷനായി. വ്യാപാരി വ്യവസായ സമിതി ജില്ലാ ജോയിന്റ് സെക്രട്ടറി ഇ സജീവൻ വ്യാപാരി മിത്ര പദ്ധതി വിശദീകരിച്ചു. എം രാജീവൻ, കെ വി അനൂപ് കുമാർ, ജയശ്രീ കണ്ണൻ, നളിനാക്ഷൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു സംസാരിച്ചു. പയ്യന്നൂർ നെസ്റ്റ് കോളേജ് മെഗാ ജോബ് ഫെയർ സംഘടിപ്പിക്കുന്നു. ജൂൺ 13-14 തീയതികളിലായാണ് കരിയർ ഏകദിന എക്സ്പോ 2022 എന്ന പേരിൽ മെഗാ ജോബ് ഫെയർ സംഘടിപ്പിക്കുന്നത്.
അധികം തസ്തികകളിലേക്കാണ് ഉദ്യോഗാർത്ഥികളെ ആവശ്യമുള്ളത്. ഓൺലൈൻ ട്യൂട്ടർ, സെയിൽസ് ഓഫീസർ, റിലേഷൻഷിപ്പ് ഓഫീസർ, സെയിൽസ് എക്സിക്യൂട്ടീവ്, അക്കൗണ്ടന്റ്, ക്ലർക്ക് തുടങ്ങി നിരവധി ഒഴിവുകളിലേക്കാണ് ഉദ്യോഗാർത്ഥികളെ ആവശ്യം. സ്വദേശത്തും വിദേശത്തുമായുള്ള 30 കമ്പനികളാണ് ജോബ് ഫെയറിൽ പങ്കെടുക്കുന്നത്. 8 SSLC, +2, ബിരുദാനന്തര ബിരുദം, പ്രൊഫഷണൽ ഡിഗ്രി യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ജോബ് ഫെയറിൽ പങ്കെടുക്കാം. മാധ്യമസമ്മേളനത്തിൽ ചെയർമാൻ MPA റഹീം, പ്രിൻസിപ്പൽ ഡോക്ടർ വിജയൻ ടി, പ്ലേസ്മെന്റ് കോർഡിനേറ്റർ മുസമിൽ കെ രാമചന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പെരളം UP സ്കൂളിൽ പരിസ്ഥിതി ക്ലബ്ബ് രൂപീകരണവും ബലവൃക്ഷത്തെ നടലും നടന്നു. മുൻ കൃഷി ഓഫീസറും പരിസ്ഥിതി പ്രവർത്തകനുമായ AV നാരായണൻ ഉദ്ഘാടനം ചെയ്തു. നിങ്ങൾ അതിലേക്ക് പോയി വെറുതെ നിന്നാൽ മതി, അത് നിങ്ങളോട് പറയും, എന്റെ മോളെ, ഇത് എന്റെ മോനെ, ഇത് ഞാനും നിങ്ങളെ വന്നിട്ട് വളർന്നു വരാം. ചെറുപ്രായത്തിൽ കുട്ടികളിൽ പരിസ്ഥിതി ബോധം വളർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് പരിസ്ഥിതി ക്ലബ്ബ് പെരളം UP സ്കൂളിൽ രൂപീകരിച്ചത്. ചടങ്ങിൽ കെ.ലതിക അധ്യക്ഷയായി. സ്കൂൾ വളപ്പിന്റെ ഒരു ഭാഗത്തായി പ്ലാവിൻ തൈ നട്ടാണ് പരിപാടിക്ക് തുടക്കം കുറിച്ചത്. KV രമേഷ് ബാബു മാസ്റ്റർ, ലീന ടീച്ചർ, പരിസ്ഥിതി ക്ലബ്ബ് കൺവീനർ ഹരിചന്ദന എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. പയ്യന്നൂർ നഗരസഭാ പരിധിയിലെ കേളോത്ത് മത്സ്യ മാർക്കറ്റിൽ മത്സ്യ വിൽപ്പന ആരംഭിച്ചു. പുതുതായി ആരംഭിച്ച മത്സ്യ വിൽപ്പന നഗരസഭാ വൈസ് ചെയർമാൻ PV കുഞ്ഞപ്പൻ ഉദ്ഘാടനം ചെയ്തു. വി ബാലൻ, ടി വിശ്വനാഥൻ, വി നന്ദകുമാർ എന്നിവർ സംസാരിച്ചു. ഗുണമേന്മയുള്ള മത്സ്യങ്ങൾ വിലക്കുറവിൽ ഇവിടെ നിന്ന് ലഭിക്കും. V1 കണ്ടോത്ത് 25 വാർഷികാഘോഷം 2022 മെയ് മുതൽ ഡിസംബർ വരെ നടന്നുകൊണ്ടിരിക്കുന്നു. പരിപാടിയുടെ ഭാഗമായി V1 വനിതാവേദിയുടെ നേതൃത്വത്തിൽ വിവിധ പരിപാടികൾ അരങ്ങേറി. V1 വനിതാവേദിയുടെ നേതൃത്വത്തിൽ തിരുവാതിരക്കളിയും ബാലവേദിയുടെ ഫ്യൂഷൻ ഡാൻസും കണ്ണൂർ വടക്കൻസിന്റെ മിഥുൻ രാജ വടശ്ശേരിയും ജേസൺ ചെറുകുന്നും ചേർന്ന് അവതരിപ്പിച്ച നാട്ടരങ്ങ് നാടൻപാട്ടും അരങ്ങേറി. കണ്ടോത്ത് ശ്രീ കൂർമ്പ ഓഡിറ്റോറിയത്തിൽ വെച്ചു നടന്ന പരിപാടിയിൽ V1 മെമ്പറും കോഴിക്കോട് വെച്ചു നടന്ന സംസ്ഥാന മാസ്റ്റേഴ്സ് അത്ലറ്റിക് മീറ്റിൽ സ്വർണ്ണ മെഡൽ ജേതാവുമായ ടി ഭാർഗവനെ അനുമോദിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യവ്യാപകമായി BJP ശിഥിലീകരണ പ്രവർത്തനം നടത്തുകയാണെന്ന് CPM കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജൻ. SDPI പോലുള്ള സംഘടനകൾ RSSന് വീര്യം നൽകുകയാണെന്നും EP ജയരാജൻ. മാടായിപ്പാറ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ മാടായിപ്പാറ പരിസ്ഥിതി സംരക്ഷണ പദയാത്രയ്ക്ക് തുടക്കമായി. മാടായിപ്പാറയിൽ DCC പ്രസിഡന്റ് മാർട്ടിൻ ജോർജ് പദയാത്ര ഉദ്ഘാടനം ചെയ്തു. അമൃത് 2 പദ്ധതിയിൽ ഉൾപ്പെടുത്തി പയ്യന്നൂർ നഗരസഭാ പരിധിയിൽ സമഗ്ര കുടിവെള്ള പദ്ധതി. 23 കോടി രൂപ ചെലവിൽ നടപ്പിലാക്കുന്ന പദ്ധതിയുടെ DPR തയ്യാറാക്കുന്നതിനായി വാട്ടർ അതോറിറ്റി ഏൽപ്പിക്കാൻ നഗരസഭാ കൌൺസിൽ യോഗത്തിൽ തീരുമാനം. കണ്ടൽ ചെടികളെ നട്ടുവളർത്തി പരിപാലിച്ച് ഉദുമ സ്കൂളിലെ കായിക അധ്യാപകനും മാടക്കാൽ സ്വദേശിയുമായ ബാബു സുരേഷ്. മാതൃകാ പ്രവർത്തനത്തിലൂടെ ബാബു സുരേഷ് നട്ടുപിടിപ്പിച്ചത് 1000-ലധികം കണ്ടൽ ചെടികൾ. ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം.